ഊട്ടിയില് പെണ്ണുങ്ങൾക്ക് ഇത്ര ദാരിദ്ര്യം, ഇതിൽ ജീവനെ പറ്റിയ ഒരു ഫിഗറും കാണുന്നില്ലല്ലോ. പശുവാണ് സകുനം, കൊള്ളാം. എന്താ പേര്? ശ്യാമള. മലയാളി തന്നെ. ഞാൻ ശത്രുഘൻ. പഠിക്കാണോ? അല്ല, പഠിപ്പിക്കുക. എവള് ജീവന് നല്ല ചേർച്ചയായിരിക്കും. ജീവ, ഞാൻ നിനക്ക് വേണ്ടി അല്പം തറയാവാൻ പോവാ. എന്തേ? ഏയ്, ഒന്നുമില്ല, വരൂ, നമുക്ക് അല്പം മാറി ഇന്ന് സംസാരിക്കാം. ഇവിടെ ആവുമ്പോ എന്തിനു പേടിക്കുന്നത്? പറഞ്ഞോളൂ. പേടി ഉണ്ടായിട്ടല്ല, ആവശ്യക്കാരൻ ഞാനല്ല, എന്റെ ഒരു ഫ്രണ്ടാ. അത് ശരി, അപ്പൊ ബ്രോക്കർ ആണല്ലേ. ജീവ, നീ എന്നെ ഒരു ബ്രോക്കർ ആക്കി അല്ലേ. എന്നാലും കുഴപ്പമില്ല, കാര്യം നടന്നാ മതി. അല്ല, നമുക്ക് പോവാം. പോകുമ്പോ എന്തൊരു സ്മാർട്ട് ആയിരുന്നു. എന്താടാ വിളിക്കുന്നത്? നിനക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ പഞ്ചായത്ത് അടിച്ചിട്ട് അല്ലടാ സുഹൃത്തിനെ സഹായിക്കുന്നത്. കേട്ടല്ലോ ജീവ, ഈ പവലോസേട്ടനൊരു ചാൻസ് ഇതാ. നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ പവലോസേട്ടൻ തീർത്തുതരാം. ശ്വാസം വിട്. ജീൻസ് എന്റെയാണ്. ബനിയനെങ്ങാനും കീറിയ കൂടി ഗ്ലാസ് പൊട്ടാതെ ഞാൻ നോക്കിക്കോളാം. സ്വന്തം തന്നെ. എന്ത് ഷഡ്ഡി വേദന എപ്പോഴുണ്ടാ? ഒരുപാട് ചിരിക്കണ്ട, എന്റെയാ. തമിഴ് മക്കൾ ഗവനത്തിക്ക്, മെന്റൽ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഒരു പെൺ മനനോയാളി തപ്പിച്ചു വിട്ട. മലയാളികളുടെ ശ്രദ്ധയ്ക്ക്, കാന്താശുപത്രിയിൽ നിന്നും മനോരോഗിയായ ഒരു സ്ത്രീ പുറത്തു ചാടിയിരിക്കുന്നു. അസാധാരണമാംവിധം അക്രമാസക്തയാണ് ഇവർ. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടിരിക്കണം. വാൾ, പേനാക്കത്തി, ബ്ലേഡ്, കുപ്പിച്ചെല്ല് തുടങ്ങിയ മാരകായുധങ്ങൾ കണ്ടാൽ ഇവർ എനിക്ക് കൂട്ടുകാരായിട്ട് അവിടെ ഒരുപാട് ആത്മാക്കളുണ്ട്. അപ്പൊ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോവാ? അതെ. ജീവ, ഈ ചാരങ്കാട്ട് പൗലോസ് ശത്രുവിനെ പോലെ വെറും കുണാപ്പനല്ല എന്ന് ഇന്ന് നിനക്ക് മനസ്സിലായി. പറഞ്ഞതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു ഭ്രാന്തനുണ്ട്, അവൻ വല്ല വിഡ്ഢിത്വം എഴുന്നള്ളിച്ച ഒന്നും തോന്നരുത്. എനിക്ക് ഭ്രാന്തന്മാരെ വലിയ ഇഷ്ടമായിട്ടാ. വേദനയൊക്കെ മാറിയോ? ഹലോ, ഇവിടുത്തെ കുക്ക. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ശത്രു? അയ്യോ, ഞാൻ നിങ്ങളെ ശത്രുവല്ല, മിത്രമാണ്. ചേട്ടാ, ഇതാണോ എന്റെ ഭർത്താവ്? അതെ. ആക്ടിങ് ആക്ടിങ്. നിങ്ങളുടെ ഭാര്യയാവാൻ എനിക്ക് സമ്മതമാണ്. എന്താ നിന്റെ പേര്? മിസ് നീലി. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു. നീലി സന്തോഷത്തോടു കൂടി സമ്മതിച്ചു. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. വേദന കുറവുണ്ടോ? എന്നെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ആരും എന്നെ മറക്കില്ല. നാടക നടിയെ കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള നീലി കാണട്ടെ. അയ്യോ, ഞാൻ നീലിയല്ലേ.
നീലകണ്ഠൻ, മംഗലശ്ശേരി നീലകണ്ഠൻ, കൊണ്ടും കൊടുത്തും കൈയറപ്പ് തീർന്ന മംഗലശ്ശേരി നീലകണ്ഠൻ, അസുരന്റെ വീര്യവും ദേവന്റെ പുണ്യവും ഒത്തുചേർന്ന ജന്മം. എന്നോടാ കളി, ബാബാവിനെയും കണ്ടില്ലേ ഇവിടെ നീലി കലക്കും. എന്താടോ വാര്യരേ ഞാൻ ഇങ്ങനായത്? ഞാൻ വാര്യരല്ല പൗലോസ, നീ എന്താ ഇങ്ങനെയായ എനിക്കറിയില്ല. ശേഖരൻ, മുണ്ടക്കൽ ശേഖരൻ, എന്നും മംഗലശ്ശേരി നീലകണ്ഠന്റെ അധപ്പതനം സ്വപ്നം കണ്ട് കഴിയുന്നവൻ വിടില്ല ഞാൻ. എന്നെ പോലെ എഫിഷ്യന്റ് ആയ ഇൻസ്പെക്ടർമാരുടെ ഒരു ഗതികേട്. മേളിൽ നില ഉദ്ദണ്ഡന്മാർക്ക് ഓർഡറിട്ടാ മതിയല്ലോ. ചത്താലും പ്രാന്താശുപത്രിന്ന് പുറത്തിയാടിയാലും ജോലി ഞങ്ങളെ പോലുള്ളവന്മാർക്ക്. ആ പ്രാന്തി തമ്പാനൂർ തമ്പാ പൊക്കും പൊക്കി ആദ്യം ചെയ്യാൻ പോകുന്നതാണ് നിങ്ങൾക്കറിയോ? അവളുടെ തലമുടി ഷേവ് ചെയ്ത് ആ മുട്ടത്തലയില് കടുകെണ്ണ തടവി ചുണ്ണാമ്പ് കൊണ്ട് പുള്ളി തൊടു, എന്നിട്ട് കഴുതെ പുറത്ത് കയറ്റി നഗര പ്രദക്ഷിണം ചെയ്യും. രക്ഷപ്പെട്ട് കട്ടി പോട്ടിരിക്ക. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? എസ് ഐ തമ്പാനൂർ തമ്പാനെ കളിയാക്കുന്ന താൻ. സോറി സാർ, വലിവാണ്. വലിയ താനാരാ? റബ്ബറോ? ഞാൻ കറുത്ത അല്ല, ഒരു പൗരൻ. സ്വർഗത്തിൽ വ്യഭിചാരം നടക്കുന്നു, അതിന് ഭൂമിയിലുള്ള ഒരു പോലീസുകാരൻ എന്ത് ചെയ്യേ? സ്വർഗം ഒരു വീടിന്റെ പേരാണ് സാർ. മൂന്ന് തെണ്ടികൾ ചേർന്ന് പൂവോടൊരു പെണ്ണിനെ പിച്ചിച്ചിന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു സാർ. വേഗം പോയ പൂവിനെ രക്ഷിക്കൂ സാർ. ആരാ, എന്ത് വേണം? ആരാണെന്ന് യൂണിഫോം കണ്ടിട്ട് മനസ്സിലായില്ലേ? കാര്യം ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ജീവനില്ലേ? അയ്യേ, ജീവനില്ലെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കൂ? അധികം വളരെയാടി, ആരെങ്കിലും കൊയ്തോണ്ട് പോകും. ഇമ്മോറൽ ട്രാഫിക്കിന് നിന്നെ ഞാൻ പൊക്കും. എന്നെ പൊക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങക്കില്ല. ജീവ ഇവളോ? ഒട്ടിച്ചിരിച്ച എന്നെ സൂയിപ്പിച്ച് മടക്കി വയ്ക്കാമെന്ന് കരുതണ്ട. സത്യം പറയൂ, ആരാണ്? അംബാനി മുഖം കണ്ടിട്ട് ആരാന്ന് മനസ്സിലായില്ലേ? മുഖം നോക്കി ലക്ഷണം പറ, ഞാനത് കാക്കാലോ. ആരാണിവൾ? രണ്ടുപേരുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്ക്. രണ്ട് മുഖത്തും മീശയില്ല. അയ്യേ, ആണനെയും പെണ്ണിനെയും തിരിച്ചറിയാത്ത ഇയാളൊക്കെ ആര് പോലീസിലെടുത്തു? വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ പെണ്ണിനോടൊപ്പം നിങ്ങൾ മൂന്ന് പേരെയും ഞാൻ പൊക്കും.
വയസ്സാങ്കാലത്ത് സ്ത്രീ പീഡനമാണ്. ഐ പി സി 156 പത്ത് വർഷമാണ് ശിക്ഷ. 12 എന്റെ തമ്പാൻ സാറേ, ഇത് സാറ് വിചാരിക്കുന്ന പോലെയല്ല. ഇവള് ജീവന്റെ ജീവനായ പൗലോസേട്ടന്റെ ഏക മകൾ മായ മാത്തുക്കുട്ടി. മകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അച്ഛനോട് സ്വന്തം മകളാണോന്ന് ചോദിച്ചാ ഏത് അച്ഛൻ സഹിക്കും സർ? ഹാർട്ട് പേഷ്യന്റ് അടുത്ത് അവര് തമ്മിലുള്ള ബന്ധം സാറിന് അറിയോ? സോറി ജീവ, ആരോ റോങ് ഇൻഫർമേഷൻ തന്നാണ്. അവൻ എന്റെ കൈ കിട്ടിയെങ്കിൽ അവന്റെ കൊങ്കൺ റെയിൽ എന്നെ അടിച്ചുപിടിക്കും. വിടന്മാരെ പിടിച്ചോ സാർ. കെട്ടിപ്പിടിച്ചു പിടിച്ചല്ലേ, പിടിച്ചെങ്കിൽ നല്ല ഇടി കൊടുക്കണം. എങ്കയോ കേട്ട കുറൽ. ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. താനാണ് ആ വലിവുള്ള പൗരനല്ലേ? അതെ സാർ. തെറ്റായ ഇൻഫർമേഷൻ തന്ന് പോലീസിനെ വലിപ്പിച്ച വലിവ് റാസ്കൾ. എന്നവളെ അടി എന്നവളെ എന്ത ഹൃദയത്തെ തുളൈത്തു വിട്ടേ. എന്ത ഇടം അത് തുളൈന്ത ഇടം അന്ത ഇടം. മസലുകൂടി മല്ലികാവും. ഇത് പിടി. ഒരാള് മുതുകത്തും ഒരാള് നെഞ്ചത്തും കുത്തിയങ്ങട് എന്നെ കൊല്ല. പൗലോസേട്ടൻ വെള്ളം അടിച്ചാ ഇതാ കുഴപ്പം. ഞാൻ സുബോധത്തോടെ തന്നെ സംസാരിക്കുന്നത്. രണ്ടുപേരും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഞാൻ ഇതൊരു പാവി ആയിട്ടില്ലടാ. ആ എന്നെ എവിടുന്നോ കയറി വന്നൊരു പെണ്ണിന്റെ തന്തയാക്കിയില്ലേ, ഞാൻ എന്റെ ഭാര്യയോട് എന്ത് പറയും? ഓ, ആ തമ്പാനെ ഒന്ന് സമാധാനിപ്പിക്കാൻ തൽക്കാലം അങ്ങനെ പറഞ്ഞല്ലേ ചേട്ടാ. എനിക്കൊന്ന് കുമ്പസാരിക്കണം. നിന്റെ പാപങ്ങളെല്ലാം പറഞ്ഞോളൂ പോലീസേ. ആമേൻ. എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കിട്ട് പോയിക്കോളൂ കേട്ടോ. എവിടെ ആ രണ്ട് തടിമാടന്മാരെ? കേട്ടില്ലേ എടി, നിന്നെ തിളച്ച വെള്ളത്തിൽ കുളിപ്പിച്ച് കിടത്തി, കയ്യിലൊരു കൊന്തിൻ, തലഭാഗത്തൊരു കുരിശും വെച്ച് നിന്നെ ഞാനിവിടെ കുളിച്ചിടുന്നീ മോളെ. പൗലോസേട്ടാ വന്നേ. പൗലോസേട്ടൻ ഇനി അവൾക്ക് വേണ്ടി വെള്ളം തിളപ്പിക്കേണ്ടി വരില്ല. പിന്നെ നീ തിളപ്പിക്കൂ. അതല്ല, എതിരാളിയോടുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുമ്പോ ജയിക്കുന്ന ഒരൊറ്റ ശക്തിയേ ഉള്ളൂ, സ്നേഹം. സ്നേഹിച്ച് സ്നേഹിച്ച് നമ്മളവളെ ഒഴിവാക്കുന്നു. എന്തായി? ആ ബസ് അവിനാശിക്ക. ടിക്കറ്റ് എടുത്തു. ഡ്രൈവറും കണ്ടക്ടറും ഭക്ഷണം കഴിക്കാൻ പോയിരിക്ക. യാത്രക്കാർക്ക് നല്ല ഉറക്ക. ഇനി അഥവാ ആരെങ്കിലും ഉണർന്നാ തന്നെ രോഗിയാണെന്ന് കള്ളം പറയാം. എങ്കിൽ പിന്നെ ശവത്തിനെ പിടിച്ച് കയറ്റടാ. അപ്പൊ നീ അവളെ കൊന്നോ? പിണ്ടാരുടെ മാപ്പിള ഞാൻ ആരെയും കൊന്നിട്ടില്ല. പോലീസ് ജീപ്പിലെ ഡീസൽ ഇല്ലേ സോൾറ തപ്പ്. പമ്പ അടിച്ചു പോയിച്ചു സാർ. ബാലൻസ് വലിച്ചു കൊടാ. എന്തൊരു വെയിറ്റ് ആയി ശവത്തിന്. ഇന്ത വണ്ടി ചെക്ക് പണ്ണ്. ഒരു ഡ്രൈവറെ തന്നെ കണ്ടുപിടിച്ചിരുന്നു സാർ. ഇവരെന്താ ഈ നേരത്ത് ഇവിടെ? എന്താ ജീവൻ ഇവിടെ എല്ലാരുമായിട്ട്? ഞങ്ങൾ ഇവിടുത്തെ കാറ്റുകൊണ്ട് ഇറങ്ങിയതാ. ഞാൻ നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയതാ. ഞങ്ങൾ പെട്രോൾ തീർന്നിട്ട് നിക്ക. ഓ വെരി ഗുഡ്. എന്നാ പിന്നെ തമ്പാ ചെല്ല്. അമ്മായിയപ്പനെ, പൗലോസേട്ടൻ അമ്മായി അച്ഛൻ. നമസ്കാരം. സുഖം തന്നെ സാറെ? സുഖമാണ്. കൊള്ളാമല്ലോ പൗലോസേ, ഈയിടെയായിട്ട് ബന്ധുക്കളുടെ ഒരു പ്രവാഹമാണല്ലോ. ആദ്യം മകള്, ഇപ്പൊ അമ്മായിയപ്പൻ. അതെ അതെ, ഇനിയിപ്പോ ഒരുപാട് പേര് വരുന്നുണ്ട്. അവസാനം ഒരാൾ വരും, എന്റെ കാലൻ. അല്ലോ, ഈ ബന്ധുക്കളുടെ തല്ലിക്കയറ്റം കാരണം പൗലോസേട്ടൻ ആകെ മൂടൗട്ടില്ല. തമ്പാഞ്ഞു വന്നേ. കാശൊന്നും വേണ്ട, ആവശ്യമുള്ളപ്പോ ഞാൻ ജീവനോട് ചോദിച്ചിട്ടുണ്ടല്ലോ. വായിച്ചു നോക്കി ഞാൻ തിരിച്ചു തരും കേട്ടോ. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. അതെ അതെ. യോമാര എവിടെ പോയി കിടക്കുന്നത്? പെട്രോൾ ഒക്കെ ഉണ്ടല്ലോ. ഫുൾ ടാങ്ക്. ഫുൾ ടാങ്കിൽ മേടിക്കാൻ പോയിരിക്ക. പോയി. നമസ്കാരം. പോയടാ. അവളെവിടെ? പെട്ടെന്ന് കുടിച്ചടാ.
ഇതൊക്കെ എന്തിനാ മോനെ കൊടുക്കാൻ? ഓ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിലും ഭേദ പെണ്ണായിരുന്നു. പിന്നെ എന്തിനാ ആ പെണ്ണിനെ കൊണ്ടുപോയി കളഞ്ഞത്? ഇവിടെ തന്നെ നിർത്തായിരുന്നില്ലേ? മൂക്ക് മുട്ട തിന്നാനും ഉറങ്ങാനും അല്ലാതെ നിങ്ങളെ കൊണ്ട് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം പറ്റുമോ? അത് ഞങ്ങളുടെ കുറ്റമല്ല, മനുഷ്യനായ കുറച്ച് അനുസരണ വേണം. ഓ, അപ്പൊ കുറ്റം എനിക്കായോ? നിന്റെ കാര്യല്ലേ പറഞ്ഞത്, കുഞ്ഞിന്റെ കാര്യ. അനുസരണ ഏഴ് അയൽവക്കത്തോടി പോയിട്ടില്ല, എന്ത് കഴിക്കാൻ പറഞ്ഞാലും കഴിക്കില്ല. ഈ കൊച്ചിന്റെ പ്രായത്തിൽ ഞാനുണ്ടല്ലോ, എന്ത് കിട്ടിയാലും തിന്നും, കിട്ടാത്ത കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. ഈ കൊച്ചു ഇങ്ങനെ പോയി ഞങ്ങൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യണ്ട, ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങി തന്നാ മതി. കുഞ്ഞിനെ നോക്കാനേ എനിക്കറിയാം. ഗുഡ് ഫോർ നത്തിങ് ഫെലോസ്. ആ ഇംഗ്ലീഷ് പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞേ. ഒന്നിനും കൊള്ളാത്ത കഴുതാന്ന്. എന്താ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല? അതേട്ടാ, ഇത്രയും നാണക്കേട് സഹിച്ച് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. എന്നാ വാടാ പോവാം. ഞാൻ വരുന്നില്ല, ചേട്ട ഇവിടെ നിൽക്കേണ്ടതാ പറഞ്ഞത്. എന്നാ എനിക്ക് വാശിയുണ്ട്, നീ വന്നില്ലെങ്കിൽ വേണ്ട, ഞാനും പോണില്ല. ഓ, കർത്താവിന് പോലും ഒരു കുരിശ് ചുമന്നാ മതിയായിരുന്നു. എനിക്ക് ചുമക്കാൻ രണ്ട് കുരിശ ദൈവം തന്നിരിക്കുന്നത്. ഓ, ഇനി ഇത് ഏത് കുരിശാണാവോ? വേറൊരു കുരിശ് കൊടയും പിടിച്ചു വന്നിരിക്കണു. ആരായിരിക്കും? എനിക്കെങ്ങനെ അറിയാം? ഞാൻ പറയട്ടെ, പറ്റില്ല കാരണം. അയ്യോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? മോൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞാ മതി. അതല്ലടാ, അവൾ എവിടെയെന്ന് ചോദിച്ചാ നമ്മൾ കുടുങ്ങി തന്നെ. കണ്ടതിൽ വലിയ സന്തോഷം. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾ നാവ് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. അയ്യോ, അച്ഛനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരായിരുന്നല്ലോ. അതെന്താടോ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? അച്ഛനിപ്പോ എന്താ വേണ്ടേ? അതെന്താ പൗലോസെ നീ അങ്ങനെ ചോദിച്ചേ? അച്ഛന് കുടിക്കാൻ ചായയോ കാപ്പിയോ എന്താ വേണ്ടെന്ന് ചോദിച്ചതാ. അയ്യോ, അച്ഛന് പോയിട്ട് ധൃതി ഉണ്ട് പൗലോസേട്ടാ, എന്തുമാത്രം ജോലി തിരക്കുള്ള ആളാ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഏയ്, ഒരു ധൃതിയില്ല. ഇന്നത്തെ എന്റെ ജോലി ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണുക എന്നുള്ളതാണ്. കുട്ടൂസം മോനെ എവിടെ? ഞാൻ പോവാ, ആത്മഹത്യ. എന്നാ പിന്നെ എന്നെ കൊന്നിട്ട് പോടോ മാപ്പിളെ. അച്ഛോ, അവരിത്ര നേരം ഭയങ്കര കരച്ചിലായിരുന്നു, ഇപ്പഴ ഒന്ന് കിടത്തി ഉറക്കിയത്. ഉണർത്തണോ? വേണ്ട വേണ്ട, താങ്ക് യു. ഞാനേ അവനെ അങ്ങോട്ട് പോയി. ബെഡ്റൂമില്ല. അതിനെന്താ? മധു ബാത്റൂമില്ല, ബാത്റൂം ബെഡ്റൂമില്ല, അറ്റാച്ചഡ് അറ്റാച്ചഡേ. അവൾക്ക് ഈ കഥക അടച്ചിട്ട് കുളിക്കാൻ പേടിയാ, അതുകൊണ്ട് ബെഡ്റൂമിന്റെ കഥവ അടച്ചിട്ട് ബാത്റൂം തുറന്നിടും. നീ ഇവിടുന്ന് വേഗം ഇറങ്ങി വന്നേ. ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയെ, നമ്മുടെ അച്ഛൻ. മധുവിന്റെ കുളി അങ്ങനെയച്ചോ? ആദ്യം ഇലത്താളി, പിന്നെ പയറുപൊടി, പിന്നെ ജീവിക്കാപ്പൊടി, അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടി ഇട്ടൊരു തേപ്പ, പിന്നെ മുളക് പൊടി ഇട്ടൊരു തേപ്പ. പൗലോസ് തമാശ. ഏതായാലും അവള് കുളി കഴിഞ്ഞു വരട്ടെ, കണ്ടിട്ട് പോവാ. എന്റെ ഉണ്ടിട്ട് പോവാ. അതും ആകാം പൗലോസെ. അതും അപ്പുറത്തെ വീട്ടില് വസൂരിയുള്ള കാര്യം അച്ഛനോട് പറയല്ലേ. അച്ഛൻ പേടിച്ച ഉടനെ തന്നെ പൊക്ലേപ്പിച്ചത്. അയ്യോ, എന്തിനാ നീ ഇതൊക്കെ പറയുന്നത്? തൊട്ടടുത്ത വീട്ടിലെ ആളെ എലിപ്പനി വന്ന ചത്ത കാര്യം പോലും ഞാൻ അച്ഛനോട് പറയാതിരിക്കുക. അലക്കേരം കടപ്പയ്യ, ഞാൻ ഇറങ്ങട്ടെ. ജീവ, ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ശരി ഫാദർ. മോളെ, അച്ഛൻ ഇറങ്ങുക, പോയിട്ട് പിന്നെ വരാം. നീ വിശാലമായിട്ട് കുളിച്ചു. മോളെ, അച്ഛനെ ഇറങ്ങുക. താങ്ക് യു. പിന്നെ എന്റെ കൂടെ ആള് കൂടെ ഉണ്ട്. അയ്യോ, പുറത്ത് നിൽക്കുക, പരിചയപ്പെടുത്താൻ മറന്നു. അപ്പൊ വിളിച്ചുകൊണ്ട് വരായിരുന്നില്ലേ അച്ഛൻ? വിളിക്കാം കുട്ടി. അച്ഛൻ പേടിച്ച് ഓടിക്കളഞ്ഞില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കുളിത്തി? സൂപ്പർ ആയി. താങ്ക് യു. ഈ പെണ്ണ് നിന്റെ ആരാ? അത് പിന്നെ അച്ചുഞ്ഞ. നീ താലി കെട്ടിയ ഭാര്യ, അന്തസ്സുള്ള ഒരു ഭർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണോ നീ ചെയ്തത്? ക്ഷമിക്കണ അച്ഛ, ഒരു അബദ്ധം പറ്റിയ. ഇവരെക്കാൾ പ്രായവും പക്വതയുള്ള ആളല്ലേ പൗലോസേ താൻ? താനും ഇതിന് കൂട്ട് നിന്നത് അത്ഭുതം. ഞാൻ കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോഴേ ജീവനോട് പറഞ്ഞതാ, ഈ പ്രായത്തിൽ കുട്ടികൾക്ക് അമ്മയുടെ പ്രസൻസ് ആവശ്യമെന്ന്. കുഞ്ഞിനെ അവൾ എടുത്തതിന് വഴക്കു പറഞ്ഞതോ പോട്ടെ, വീട്ടിൽ നിന്ന് ഇറക്കിവിടുമെന്ന് പറയാൻ പാടുണ്ടോ? ഇറങ്ങിപ്പോകാൻ എവിടും.
ഫാദറിന് കേൾക്കണോ, എപ്പോഴും എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോടി. നീ എന്റെ ഭാര്യയല്ല, എന്റെ കുട്ടിയെ തൊട്ട നിന്നെ തട്ടിക്കളയും എന്നൊക്കെ പറയും ഫാദർ. ഇവർ രണ്ടുപേരും ജീവേട്ടന്റെ സൈഡാ. നിങ്ങളാ ജീവനെ വഷളാക്കുന്നത്. സ്നേഹം കൂടുമ്പോ മനുഷ്യൻ പൊസസീവാവും, പക്ഷെ അത് ഓവറാവരുത്. മേലിൽ ഇങ്ങനൊരു കാര്യത്തിന് എന്നെ ഇവിടെ വരുത്തരുത്. വരുത്തിയാൽ ഞാൻ തിരിച്ചു പോകുന്നത് കുഞ്ഞിനെയും കൊണ്ടായിരിക്കും. അതിനുള്ള അധികാരം എനിക്കുണ്ട്. മൈൻഡ് ഇറ്റ്. മനസ്സിലായോ എല്ലാവർക്കും? ശരി, കുഞ്ഞിനെ ഞാൻ പിന്നീട് വന്ന് കണ്ടോളാം. അപ്പൊ ഞാൻ ഇറങ്ങുന്നു. അച്ഛനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടുന്നോ? വിളിക്കുന്നു. എനിക്ക് നിന്നെ വിശ്വാസം പോലെ. ബസ് സ്റ്റാൻഡിലേക്ക് എന്ന് പറഞ്ഞ് സെമിത്തേരിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. കാഞ്ഞ വിത്താണ്. ഹലോ, താനും മോശമല്ല.